നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുമ്പോൾ ഏത് സമയത്താണ് ഡോക്ടറെ പോയി കാണേണ്ടത്? പലപ്പോഴും പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ പോലും ഇല്ല. ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ ഏത് സമയത്താണ് ഡോക്ടറെ കാണേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാതെ തന്നെ ഈ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുമോ ചോദിച്ചിട്ടുള്ള നിരവധി മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ആക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. സോ ഓരോ അസുഖങ്ങൾക്കും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. പ്രധാനമായിട്ടും നാല് രീതികളിലൂടെയാണ് നമ്മൾ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ സ്വയം പരിഹരിക്കാൻ കഴിയുമോ, ഇല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള സൈക്യാട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും സഹായം വേണോ വേണ്ടയോ എന്ന് ഉറപ്പാക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റാണ് അവരുടെ നമ്പർ ഓഫ് സിംപ്റ്റംസ്. അതായത് ഈ പെർട്ടിക്കുലർ വ്യക്തി, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ വിഷാദം പോലൊരു അസുഖമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പല ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം വേണ്ടിയോ മെഡിസിൻ എടുക്കണം വേണ്ടിയോ സൈക്കോതെറാപ്പിസ്റ്റ് ചെയ്യണം വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ അതിനെ ആശ്രയിക്കുന്നത് DSM എന്ന് പറയുന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ പ്രകാരമുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ്. സോ വിഷാദരോഗമാണെങ്കിൽ പ്രധാനമായിട്ടും 9 ലക്ഷണങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് ഈ 9 ലക്ഷണങ്ങളിൽ 6 അതിലധികമോ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതായിട്ടുള്ളൂ. ഒപ്പം തന്നെ അത് വിഷാദരോഗമാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ രീതികളും ഏതൊക്കെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഡോക്ടറെ കാണണോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ സ്വയം ചികിത്സ എടുത്തുകൊണ്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിൽ ലൈക്ക് ഉത്കണ്ഠ രോഗമോ ടെൻഷൻസോ ദെൻ OCDയോ സോഷ്യൽ ആങ്സൈറ്റിയോ അങ്ങനെ ഏത് തരം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് പാനിക് അറ്റാക്ക് ആണെങ്കിൽ പോലും അതിലും നമ്പർ ഓഫ് സിംറ്റംസുകളുണ്ട്. ഈ എല്ലാ സിംറ്റംസുകളും ഒരുമിച്ച് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടറെ കാണണമെന്ന് പറയേണ്ടതായിട്ട് ഉള്ളൂ. ചില സിംറ്റംസുകൾ 1-2 ടെൻഷൻ അടിക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണ്ട. പക്ഷേ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയുടെ ഒപ്പം സ്റ്റൊമക്ക് അപ്സെറ്റുകളും തലവേദനകളും ബോഡി പെയിൻസും മസിൽ പെയിൻസും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും IBS പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ നിങ്ങൾ കാണേണ്ടതാണ്. രണ്ടാമത്തത് ഇന്റൻസിറ്റി ഓഫ് യുവർ ഡിസീസ്. അതായത് നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നത്തിന്റെ തീവ്രത നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഡോക്ടറെ കാണണ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവുകയും നിരന്തരം നിങ്ങളിത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുള്ളൂ, ലൈക്ക് എനിക്ക് വല്ലപ്പോഴും മാത്രമേ ടെൻഷൻ വരുന്നുള്ളൂ, അല്ലാതെ എന്നും എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല, വല്ലപ്പോഴും മാത്രമാണ് എനിക്കൊരു സാഡ്നെസ്സോ നിരാശയോ തോന്നിയുള്ളൂ, അല്ലാതെ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്നും എനിക്കൊരു സാഡ്നെസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമേ വരുന്നില്ല. മൂന്നാമത്തത് ഫ്രീക്വൻസി ഓഫ് യുവർ പ്രോബ്ലം. അതായത് നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രോബ്ലത്തിന്റെ ഫ്രീക്വൻസി, അതായത് എത്ര കാലമായിട്ട് തുടർച്ചയായിട്ട് ഈ പറയുന്ന പ്രോബ്ലംസുകൾ ഉണ്ട് എന്ന് നോക്കുന്നു. സാധാരണയായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് 2-3 ആഴ്ച കാലമൊക്കെല്ലാം ഇത് നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടേഴ്സിനെ കാണേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലപ്പോഴും 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രോബ്ലം വന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്ക് ഉണ്ടാവും. കുറച്ച് നാളൊക്കെ നമുക്ക് ആ ഷോക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കൊരു 1 ആഴ്ച മാക്സിമം ഒക്കെ നമുക്കൊരു ദുഃഖം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് റിലീവ് ചെയ്ത് വരികയും ചെയ്യും. പക്ഷെ 1 ആഴ്ച കഴിഞ്ഞിട്ടും ആ ദുഃഖം താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്കതൊരു പ്രോബ്ലമായിട്ട് മാറുന്നുള്ളൂ. ഇവിടെ 1 ആഴ്ചക്കുള്ളിൽ ആൾക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നാലാമത്തത് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചോ ഇല്ലയോ എന്നും കൂടി നോക്കിയിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഡിപ്രഷനോ ആങ്സൈറ്റീസോ പോലുള്ള അസുഖങ്ങൾ വരികയും അതിൻ്റെ മൂലം നിങ്ങൾക്ക് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഠനത്തോടുള്ള വിരക്തി, ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യക്കുറവ്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യക്കുറവ്, ആളുകളുമായിട്ട് ഇടപഴകുന്ന ബുദ്ധിമുട്ട്, ഇമോഷൻസ് ഹൈ ആകുന്നു, നെഗറ്റീവ് തോട്ട്സുകൾ മാത്രം വരുന്നു, ആളുകളിൽ നിന്ന് ഉൾവിരിഞ്ഞ് ഒറ്റയ്ക്കിരിക്കാനൊക്കെ എല്ലാം തോന്നുന്നു, സൂയിസൈഡ് ടെൻഡൻസി പോലെയൊക്കെ എല്ലാം വരുന്നു, ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ എല്ലാം തോന്നുന്നു, ഇപ്പോഴും കിടക്കണം, അകാരണമായിട്ട് ക്ഷീണം നിങ്ങളെ അലട്ടുന്നു, അല്ലെങ്കിൽ തലകറങ്ങി വീഴുന്നു, അമിതമായിട്ട് നെഞ്ചുവേദനകൾ റിക്കറന്റ് ആയിട്ട് വരുന്നു, ഇങ്ങനെയൊക്കെ വരികയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബപരമായ ജീവിതത്തെ, സാമൂഹികപരമായ ജീവിതത്തെ, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ, ലൈംഗിക കാര്യങ്ങളെ, ആത്മീയ കാര്യങ്ങളൊക്കെ എല്ലാം ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടേഴ്സുകളായിട്ടുള്ള, പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിസ്റ്റിനായിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെയും സൈക്കാട്രിസ്റ്റുമാരെയും പോയി കണ്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതുകൂടാതെ തന്നെ എമർജൻസി ആയിട്ട് കാണേണ്ട ചില അസുഖങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, സംശയരോഗം പോലൊരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കാനായിട്ട് പാടില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ആദ്യം ഇത് സംശയമാണോ അതൊരു രോഗം മാത്രമാണോ എന്ന് ഉറപ്പാക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കണം. സൂയിസൈഡ് ടെൻഡൻസിയോ സൂയിസൈഡ് അറ്റംപ്റ്റുകളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു ഡിലേയും വരുത്തരുത്. എത്രയും പെട്ടെന്ന് സൈക്കോളജിസ്റ്റുമാരെ കാണാം, കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക, ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള റെമഡീസ് അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര അക്രമവാസന കാണിക്കുന്ന സമയമാണെങ്കിൽ, ഭയങ്കര വയലൻസ് കാണിക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യാതൊരു മടിയും കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ മാനസികാരോഗ്യ വിദഗ്ധരെ കാണിക്കണം. ഇതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഡ്രഗ്സ് അഡിക്ഷൻസ്, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനോട് ഭയങ്കര അടിമത്തം കാണിക്കുന്നുണ്ടെങ്കിലും യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഈ പറയുന്ന 4 ക്രൈറ്റീരിയസ് ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തി ഡോക്ടറെ കാണണോ അല്ലെങ്കിൽ സ്വയം ചികിത്സിക്കണോ വേണമെന്ന് തീരുമാനിക്കുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.